പ്രണയത്തിൻ്റെ ലോകം കേൾക്കാൻ മനോഹരമായ ഒരു തലവാചകമാണ്. ആ പ്രണയത്തിൻ്റെ മുഴുവൻ വിധാനങ്ങളെയും എല്ലാ മാനങ്ങളിലൂടെയും ഉൾക്കൊള്ളുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഉണ്ടാവട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരമായി അറിയാനും വായിക്കാനും പഠിക്കാനും പകർത്താനും അനുസരിക്കാനും അനുകരിക്കാനും പ്രേമിക്കാനും പ്രയോഗിക്കാനും അവദാനങ്ങളെ വാഴ്ത്താനും അഭിധേയങ്ങളെ മഹത്വപ്പെടുത്താനും ഒക്കെയുള്ളവരാണ് വിശ്വാസി. ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്കൊരു അനുജനുണ്ടായിരുന്നു, 7 വയസ്സായപ്പോൾ മരണപ്പെട്ടുപോയി. ആ അനുജനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഉമ്മ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. മുഹമ്മദ് സുദ്ദീഖ് എന്നായിരുന്നു ആ അനുജന്റെ പേര്. എന്നേക്കാൾ ഏകദേശം 2 വയസ്സ് കുറവാണ്. അപ്പൊ എനിക്കൊരു 9 വയസ്സിൽ അനുജൻ വിട്ടുപിരിഞ്ഞ ഒരു നേർത്ത ഓർമ്മയെ എനിക്കുള്ളൂ. ഉമ്മയ്ക്ക് ആ അനുജനെ കുറിച്ച്, ഉമ്മയുടെ ഏറ്റവും ഇളയ മകനെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾക്കിടയിൽ ഇടയ്ക്കിടെ പറയാറുള്ള ഒരു ഓർമ്മയുണ്ട്. അന്ന് ഇത്ര സൗകര്യങ്ങളൊന്നും ഉള്ള കാലമല്ലല്ലോ. ഏതോ ഒരു പലഹാരം അതിഥികൾക്ക് വേണ്ടി വീട്ടിൽ മേടിച്ചപ്പോൾ ആ മകന്, ആ അനുജന് അത് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിഥികൾ പോയപ്പോൾ പിന്നെ അത് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് അതുപോലെ ഒന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് അവൻ യാത്രയായി പോയി. ഒരു മാതാവിൽ കുഞ്ഞുപ്രായത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ഒരു മകനെക്കുറിച്ചുള്ള സ്നേഹമസ്ത്രണമായ ഓർമ്മയുടെ തികട്ടലുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷവും മറ്റു മക്കളോട് പങ്കുവെക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനീ പറഞ്ഞത്. ഇതൊരു സാങ്കല്പികമായ കഥയൊന്നുമല്ല, എൻ്റെ സ്വന്തം അനുജനെക്കുറിച്ച് എൻ്റെ ഉമ്മ പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു മാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു ലോകമാണത്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും സവിശേഷമായ ഒരു പ്രാർത്ഥന അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ചോദിച്ചാൽ അപ്പോൾ ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന. ആ ചോദ്യം ചോദിച്ചാൽ പിന്നെ തട്ടിക്കളയുകയില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. എനിക്കും ആ പ്രാർത്ഥന അല്ലാഹു നൽകി. ഞാൻ അത് കാത്തുവെച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിൽ വേദനയാർന്ന ഒരുപാട് രംഗങ്ങൾ കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കല്ലുരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചവർ, ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിൽ ചാർത്തിയവർ, നേരെ തന്നെ യുദ്ധക്കളത്തിൽ വന്ന് വാളെടുത്ത് വെട്ടാൻ ഒരുങ്ങിയവർ,
അബദ്ധത്തിന്റെ കെണികളിൽ തട്ടിയിടാൻ ശ്രമിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് അപകടകരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയവർ. തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചവർ. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആക്ഷേപങ്ങളുടെ പരമ്പരകളും മർദ്ദനങ്ങളുടെ പരമ്പരകളും മുന്നോട്ട് വച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ആ ഒരു പ്രാർത്ഥന പ്രയോഗിച്ചില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് കരുതി വച്ചിരിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പൊന്നോമനകളായ ആൺമക്കൾ മൂന്നുപേരും അവിടുത്തെ ജീവിതകാലത്തു തന്നെ വിട്ടുപിരിഞ്ഞു പോയി. വേണമെങ്കിൽ അവരെ തിരിച്ചു തരാൻ വേണ്ടി ആ പ്രാർത്ഥന പ്രയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പ്രയോഗിച്ചില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ഉമ്മയുടെ ഖബറു ശരീഫിന്റെ അടുക്കൽ ചെന്ന് ആറാമത്തെ വയസ്സിൽ വിട പറഞ്ഞു പോയ പൊന്നുമ്മയെ നോക്കി 60 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം സ്വഹാബികളെ മുഴുവനും കരയിപ്പിച്ചു. അപ്പോഴും വേണമെങ്കിൽ ആ ഉമ്മയെ തിരിച്ചു തരാൻ ഈ പ്രാർത്ഥന പ്രയോഗിക്കാം. അത് പ്രയോഗിച്ചില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് ആ പ്രാർത്ഥന കരുതി വെച്ചത്? അന്നബിയുൽ ഉമ്മി, ഉമ്മത്തിനു വേണ്ടി ജീവിച്ച്, ഉമ്മത്തിനു വേണ്ടി ചിന്തിച്ചുകൊണ്ട്, ഉമ്മത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി, നമ്മളാകുന്ന മക്കൾക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുകയാണ്. എന്റെ ഉമ്മയെപ്പോലെ 1000 മാതാക്കളുടെ കയ്യിലേക്ക് പലഹാരങ്ങളോ വിശേഷങ്ങളോ വരുമ്പോൾ അവരുടെ കുരുന്നുമക്കളെ ഓർക്കുന്നതിനേക്കാൾ വലിയ ആർത്തിയോടെ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മളെ ആരാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപരാധം. എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഞാനുമായി സന്ദർഭവശാൽ ചാറ്റിംഗ് ആരംഭിച്ച ഒരു പെൺകുട്ടിയാണോ? എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എവിടെയോ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ആകർഷണം തോന്നിയ ആൺകുട്ടിയാണോ? എന്നെ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? എന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടും ഒരുമ്മിയും പലപ്പോഴും കണ്ടും കേട്ടും ഏതോ ചില ചേഷ്ടകളാൽ സ്വാധീനിക്കപ്പെട്ട സഹപാഠിയാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? എന്റെ അധ്വാനത്തിന്റെ ഒരുപാട് അംശങ്ങളെയും നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സന്താനങ്ങളാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? എന്റെ ഭൗതികമായ ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ എന്നെ വിട്ടുപോയേക്കാവുന്ന എന്റെ സഹധർമ്മിണിയാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? എന്റെ ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ എനിക്ക് പകരം വേറെ ഒരാളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇണയ ഭർത്താവാണോ? ചില ഘട്ടങ്ങളിലൊക്കെയും എന്നെ മതിയാവുന്നില്ല എന്ന് തോന്നുന്ന എന്റെ ഈ ലോകത്തുള്ള ആരെങ്കിലുമാണോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഈ ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യഗത്ത മുഴുവനും വിളിക്കുകയാണ് ലോകഗുരുവായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ നിരന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കുക.
അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സാഹിത്യ വാരഫലം എഴുതിയിരുന്ന ഒരു സാഹിത്യകാരനുണ്ട്, കൃഷ്ണൻ നായർ. അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഒരു കുറിപ്പിൽ, എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്, എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. അതിന് അയാൾ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു വാപ്പയും മകനും കൂടി റോഡരിയിലേക്ക് പോകുമ്പോൾ മകന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന വാപ്പ, അടുത്തുകൂടി ഒരു വാഹനം വരുമ്പോൾ യാന്ത്രികമായി അയാൾ ഒഴിയുകയും മകൻ റോഡിൽ വാഹനത്തിന്റെ ഭാഗത്തേക്ക് ചേരുകയും ചെയ്യും. അഥവാ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്നെ സേഫാക്കാനാണ് ശ്രമിക്കുക. അപ്പോ ഒരുപക്ഷെ എന്റെ കയ്യിലുള്ള മകൻ റോഡരികിലേക്ക് മാറുകയും ഞാൻ ഔട്ട്സൈഡിലേക്ക് പോവുകയും ചെയ്യും. ആ ഒരു രംഗമയാൾ പറയുന്നുണ്ട്. ഇതുപോലെ നമ്മളെല്ലാവരും അങ്ങേയറ്റം ആരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് ചോദിച്ച് ചോദിച്ചു വന്നാൽ നിങ്ങൾ നിങ്ങളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് വരും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും ഇന്ത്യ ജയിക്കണമെന്ന്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും കേരളം ജയിക്കണമെന്ന്. രണ്ടു ജില്ലകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ ജില്ല ജയിക്കണമെന്ന്. രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ പഞ്ചായത്ത് ജയിക്കണമെന്ന്. രണ്ട് വാർഡുകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങളുടെ വാർഡ് ജയിക്കണമെന്ന്. രണ്ട് വീടുകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങളുടെ വീട് ജയിക്കണമെന്ന്. നിങ്ങളും നിങ്ങളുടെ സഹോദരനും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജയിക്കണമെന്ന്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾ ജയിക്കണമെന്ന്. ഭാര്യ ആഗ്രഹിക്കും ഭാര്യ ജയിക്കണമെന്ന്. കോടതിയിലേക്ക് പോയി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസാണ്, ഭാര്യ ആഗ്രഹിക്കുന്നത് ഭാര്യ ജയിക്കണമെന്ന്, ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭർത്താവ് ജയിക്കണമെന്ന്. ഇത്രയേ ഉള്ളൂ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ സ്നേഹത്തിന്റെ ലോകം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിയുണ്ടാക്കിയ സ്നേഹലോകം അങ്ങനെയല്ല. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോൾ എല്ലാ സ്വഹാബികളും ആഗ്രഹിച്ചത് നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ ഞങ്ങളെല്ലാവരും കൊല്ലപ്പെട്ടാലും അവിടുന്ന് കൊല്ലപ്പെടരുതെന്ന്, ഞങ്ങളെല്ലാവരും മരിച്ചു വീണാലും അവിടുന്ന് മരിക്കരുതെന്ന്, ഞങ്ങൾക്കെല്ലാവർക്കും മുറിവ് പറ്റിയാലും അവിടുത്തേക്ക് മുറിവ് പറ്റരുതെന്ന്. ഇത് കേവലം ഒരു സങ്കല്പമല്ല, ഇത് കേവലം ഒരു അനുമാനമല്ല, കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. പ്രായോഗികമായി അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലയം ചെയ്തു നിൽക്കുന്ന സ്വഹാബികൾ ഓരോരുത്തരും അവരുടെ മാറ് കാണിച്ചു കൊടുത്തു, ആ അമ്പ് എന്റെ മാറിലേക്ക് കൊള്ളട്ടെ എന്ന്. അവരുടെ മുതുക് കാണിച്ചു കൊള്ളു കൊടുത്തു, അവിടെയൊക്കെ പതിക്കട്ടെ എന്ന്. ഒരു സ്വഹാബി ഇങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഒരു അസ്ത്രം പാഞ്ഞു വരുന്നു. ആ സ്വഹാബി നോക്കിയപ്പോൾ കൈകൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, കാലുകൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, പരിച കയ്യിലില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയാണ് വരുന്നത്. ഉടനെ അവിടുത്തെ ശിരസ്സൊന്നുയർത്തി, ആ അമ്പ് വന്നുകൊണ്ടത് കണ്ണിലേക്കായിരുന്നു. കണ്ണു തെറിച്ചു തൂങ്ങി, അപ്പോഴും ഒരു പരിഭവവുമില്ല, സമാധാനമേ ഉള്ളൂ. ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ പതിക്കേണ്ട ഒരു അസ്ത്രത്തെ ഏറ്റുവാങ്ങിയിട്ട് കണ്ണുകൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ ഓടി ചെല്ലുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഖതാദത്ത് ബിൻ ഉമാൻ എത്തുകയാണ്. فَأَسْرَعَ قَتَادَةُ إِلَى رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَعَيْنُهُ فِي كَفِّهِ കൈവെള്ളയിൽ എടുത്തു വെച്ച കണ്ണുമായി ചെല്ലുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. കേവലം കണ്ണു മാത്രമല്ല, ഉയിരു കൊടുത്ത ഒരുപാട് ആളുകളുടെ കഥ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തിനേ ഉള്ളൂ. അപ്പോൾ
സ്വന്തത്തെക്കാൾ മറ്റൊരാളെ പ്രണയിക്കാൻ പറ്റുമെന്ന് ലോകത്ത് പ്രായോഗികമായി പഠിപ്പിച്ചത് ആരാണ്? ഒരു പ്രേമ ദിനവുമല്ല, ഒരു പ്രേമത്തിന്റെ തലസ്ഥാനവുമല്ല, ഒരു വലന്റൈൻഡേയുമല്ല, ഒരു സ്നേഹത്തിന്റെ യൂറോപ്യൻ തലസ്ഥാനങ്ങളുമല്ല. മറിച്ച് മദീനയിൽ നിന്നൊരു മഹബത്തിന്റെ മന്ത്രം ലോകത്തിന്റെ മനസ്സിലേക്ക് പകർന്നുകൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് സ്നേഹത്തിനു വേണ്ടി സമർപ്പിക്കേണ്ടത് എന്ന്. അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് സ്നേഹത്തിനു വേണ്ടി ജീവൻ കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചിലർ അന്വേഷിച്ചു. ചിലർ അന്വേഷിച്ചു നോക്കി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയവരാണ്. ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിലാണല്ലോ അവിടുന്ന് രക്തസാക്ഷിയായി വീണത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്. ഷഹീദുൽ ഖുർആൻ, അവിടുത്തെ രക്തം മിറ്റു വീണത് പവിത്രമായ ഖുർആനിന്റെ ഏടിലേക്ക്, പവിത്ര വാചകങ്ങളിലേക്ക്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മഹബ്ബത്തിന്റെ ലോകത്ത് പറയുമ്പോഴും കൊല്ലപ്പെട്ട ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട്. അലിയുനിൽ മുർത്തദാ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ലോകത്തോട് വിട പറഞ്ഞത്, അതും കൊല്ലപ്പെട്ട കഥയാണ് പറയാനുള്ളത്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന്റെ കാരണം അന്വേഷിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചു. അവർക്ക് പറയാനുള്ളത് ഷഹീദുൽ മഹബ്ബ, അനുരാഗത്തിന്റെ ആത്മത്യാഗി, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ രക്തസാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തയാൾ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിധേയം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബ്ബത്തിന് വേണ്ടി ഉയിര് കൊടുത്ത രക്തസാക്ഷിയാണ്. മഹാനവറുകൾ ഉഖറവിയായ രക്തസാക്ഷിയാണ്, ഷഹീദാണ്. വേറെയും ചില ന്യായങ്ങളുണ്ട്. ഏതായാലും ശരി, മഹാനരായ ഉമറുൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹത്തിനു വേണ്ടി ജീവത്യാഗം നടത്തിയ തുല്യതയില്ലാത്ത വ്യക്തിത്വമായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രണയം അവിടെയാണ്. സ്വന്തത്തെക്കാൾ സ്നേഹിക്കാൻ ഒരാളെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുമെന്ന്, എന്നേക്കാൾ എനിക്കൊരാളെ എങ്ങനെ സ്നേഹിക്കാമെന്ന്. അതെ, ലോകത്ത് അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരാളെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകളാൽ സ്വയം ത്യാഗം ചെയ്ത് പ്രണയം വരിച്ച നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ പുതിയ ലോകത്തെ ആളുകൾ ഏതൊക്കെയോ ലോകത്ത് ജീവിക്കുകയാണ്. ഇന്ന് ആളുകളുടെ മനസ്സുകൾ എവിടെയാണ്? ഇവിടെ ഇരിക്കുമ്പോൾ പല ആളുകളുടെയും, ഇവിടെ ഇരിക്കുമ്പോഴും പല ആളുകളുടെയും കണ്ണുകൾ അവരുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിസ്പ്ലേകളിലാണ് അവരുടെ കണ്ണുകൾ. മൊബൈൽ ഡിസ്പ്ലേകളിലേക്ക് കണ്ണുകൾ പോയി. മനസ്സുകൾ ഏതൊക്കെയോ ലോകത്തെ വ്യവഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജഡങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ജഡങ്ങളുടെ മുമ്പിൽ വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ നിർവഹിക്കുമ്പോൾ സദസ്സിലുള്ള എത്ര ആളുകൾ ആ ഖുത്ബയുടെ ലോകത്തുണ്ട്? ഒന്നുകിൽ അവർ കണ്ട് അടച്ചു വെച്ച ഒരു ചിത്രം അവരുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കേട്ടു പാതിയാക്കിയ ഒരു വോയിസ് മെസ്സേജിന്റെ ബാക്കി തേടിക്കൊണ്ട് അവരുടെ മനസ്സലഞ്ഞുകൊണ്ടിരിക്കുന്നു. വാങ്ങുകൊടുത്തപ്പോൾ അടച്ചു വെച്ച മൊബൈൽ സ്ക്രീനിൽ ലോറി കിട്ടിയോ ഇല്ലേ, ലോറിയിൽ ഉണ്ടായിരുന്ന ആൾ ഉണ്ടോ ഇല്ലേ എന്നിടത്ത് അടച്ചു വെച്ചിട്ട് മഗ്രിബ് നിസ്കരിച്ച ആളുടെ ഉള്ള് കർണാടകയിലെ ഏതോ ഗല്ലിയിൽ വ്യവഹരിച്ചിട്ട് സലാം വീട്ടിക്കഴിയുന്ന ഉടനെ തുറക്കുന്നു ലോറി കിട്ടിയോ എന്ന്. ഒരു ജഡമാണ് അവിടെ നിസ്കരിച്ചു പോയത്, ഒരു ജഡമാണ് അവിടെ ഖുതുബ കേട്ടത്. മനസ്സുകളില്ലാത്ത ജഡങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ജഡങ്ങളെ ആവശ്യമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിമയില്ല. പ്രേമം മതി, പ്രതിമ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്രമുള്ള ഒരു സ്തൂപമില്ല. സ്നേഹം മതി, സ്തൂപം ആവശ്യമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊരു ചിത്രീകരണവും എവിടെയും നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ കരങ്ങളോ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളാണ്. നിങ്ങളിൽ നിന്ന് വേണ്ടത് നിങ്ങളുടെ ആരുടെയും ജഡമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുഖകരമായ ഒരു ലോകത്തല്ല, ശുഭകരമായ ഒരു ലോകത്തല്ല, മനോഹരമായ ഒരു ലോകത്തല്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപകടങ്ങളുടെ ഒരു ലോകത്താണ്. നാലുപാട് നിന്നും ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് ഭീഷണിയാണെന്ന് പോലും തിരിച്ചറിയാതിരിക്കുക എന്നത് വലിയ ഭീഷണിയാണ്. ഞാൻ അപകടത്തിന്റെ കെണിയിലാണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഞാൻ പിശാചിനും കടലിനും നടുവിലാണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയാൽ എന്നേക്കാൾ വലിയ വിഡ്ഢിയില്ല. ഇതുപോലെ നമ്മൾ ഏതോ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്നത് എവിടെ, നമ്മുടെ വ്യവഹാരങ്ങൾ എവിടെ, നമ്മുടെ വിചാരങ്ങൾ എവിടെ, എല്ലാം ഏതോ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ നേഴ്വഴിക്ക് വരാൻ, നമ്മൾ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണ്ട ഏറ്റവും വലിയ നിധി മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 13 വർഷത്തെ പ്രബോധനത്തിന്റെ മുഖ്യഭാഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആളുകളുടെ പ്രണയം സ്ഥാപിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ പ്രണയം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് തിരുനബി ഒരു ചോദ്യം ചോദിച്ചു. എവിടെയാണ് ബദറിന്റെ സമയത്ത് അൻസാറുകളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം, അല്ലയോ മദീനക്കാരായ അൻസാറുകളെ, നിങ്ങളോട് ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോടും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു? പാതിരാത്രി പതുങ്ങി പതുങ്ങി മിനായിലെ തമ്പിൽ നിന്ന് എഴുന്നേറ്റ് വിശ്വാസികളോടൊപ്പം ആ ജംറയുടെ അപ്പുറത്ത് ഒരു കൊച്ചു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മളെടുത്ത ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി, മദീനയിലേക്ക് അവിടുന്ന് വന്നാൽ മദീനയുടെ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ ഏതെല്ലാം നിലക്ക് ഞങ്ങൾ സംരക്ഷിക്കുമോ ആ നിലക്കെല്ലാം തങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഉടമ്പടി പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബദറിലേക്ക് പോവുകയാണ്. ബദർ മദീനയിലല്ല, ന്യായമായും നിങ്ങളുടെ ഉടമ്പടിയിൽപ്പെട്ട പ്രദേശമല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞ ഒരു മറുപടി, അത്രയും കാലം എന്തായിരുന്നു അവിടുന്ന് സ്ഥാപിച്ചത് എന്നതിന്റെ വലിയ ഉദാഹരണമാണ്. എന്തായിരുന്നു അവിടുന്ന് പറഞ്ഞത്? അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവിടുത്തോട് കരാറ് ചെയ്തത് അങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഉടമ്പടി ചെയ്തത് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തവരാണ്. അലൽ ജിഹാദി മാ ബഖീന അബദാ, എന്നെന്നും അവിടുന്ന് എവിടെയായാലും അവിടുത്തോടൊപ്പം നിലനിൽക്കാനാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്തത്. അതുകൊണ്ട് അലമാലകൾ അലതല്ലി വരുന്ന സമുദ്രത്തിലേക്ക് ചാടാനാണ് അവിടുന്ന് പറയുന്നതെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. കാരണം ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചിരിക്കുന്നത് അവിടുത്തേക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്ലാം ഉണ്ടായത്, അപ്പോഴാണ് ഇസ്ലാം ലോകത്തേക്ക് പടർന്നത്. അങ്ങനെ ഒരു വിധാനത്തിലേക്ക്, ഒരു തുരുത്തിലെ മക്കയിലെ മദീനയിലെ മുഹാജിറുകൾ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തും ചെയ്യാം എന്നെത്തിയപ്പോഴാണ് ഇസ്ലാം ഉണ്ടായത്. ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ എപ്പോഴെല്ലാം മാറുന്നുവോ അപ്പോഴെല്ലാം ഇസ്ലാം മങ്ങിപ്പോകും.
ഞാൻ കേവലം ഒരു പ്രസംഗം നടത്താനല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പ്രൗഢമായ ഒരു സംഭാഷണം എന്ന ലക്ഷ്യത്തിലല്ല ഞാൻ വന്നത്. ചെറിയ ചില വർത്തമാനങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നത്. കാരണം എവിടെയാണ് നമ്മളെന്ന ആലോചന പോലുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴാണ് ഈ ഉമ്മത്ത് ജയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡി, ഞങ്ങളുടെ മുമ്പിൽ ഒന്നും തടസ്സമല്ല, അവിടുത്തേക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഈ ഇസ്ലാം ലോകത്ത് മുഴുവനും എത്തിയത്. ഇന്ന് നമ്മൾ എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? വാക്കുകൊണ്ട് പറയുന്നുണ്ടാവാം, വരയിൽ എഴുതുന്നുണ്ടാകാം, പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താണ്? ഒരുപാട് പാട്ടുകൾ പാടും, ആ പാട്ടിലുള്ള വരികൾ ഒരു മുഹിബിനെ ത്രസിപ്പിക്കുന്നതായിരിക്കും. തങ്ങളെ തങ്ങളെ കാണാതെ എനിക്ക് ജീവനില്ല എന്ന് പാടാൻ എളുപ്പമാണ്. അവിടുന്നില്ലാത്തൊരു ജീവിതം എനിക്കില്ല പറയാൻ ഈ വാക്കുമതി. ഈ പാടുന്ന പറയുന്ന പ്രകീർത്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയുണ്ട്? ആഷിഖീങ്ങളുടെ ലോകം, ആഷിഖാത്തുകളുടെ ലോകം, പ്രണയഗാനങ്ങളുടെ ലോകം, പ്രണയവേദികളുടെ അലതല്ലലുകൾ, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ എത്രമേൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട് എന്നൊരാത്മപരിശോധന നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട പോലെ നമ്മളിൽ ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിന് പ്രതാപമുണ്ടാവില്ല. ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ നേരെ വരണമെങ്കിൽ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മോനെ നീ ഒരു ഡോക്ടറാകണം എന്നല്ല, ഒരു ഐ എ എസുകാരനാകണമെന്നല്ല, ഒരു ഐ പി എസുകാരനാകണമെന്നല്ല, ഒരു ഹൈ പ്രൊഫഷണൽ ആകണമെന്നല്ല, ഒരു സയന്റിസ്റ്റ് ആകണമെന്നല്ല. നിങ്ങളുടെ മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് സ്ഥാപിക്കാൻ കഴിയണം. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ മക്കളുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്ഥാപിച്ചാൽ പിന്നെ അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, മോനെ ഇങ്ങനെ ആയാൽ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാവില്ല, മതി, അത്ര ആവശ്യം. മോനെ ഇങ്ങനെ സ്വർഗത്തിൽ പോയാൽ എന്ത് കിട്ടും എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം എന്ന മറുപടി മതി. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കുഞ്ഞുപ്രായത്തിലെ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തോട് ചേർത്ത് വെച്ചാൽ അതായിരിക്കും നമ്മുടെ റിമോട്ട് കൺട്രോൾ, അതായിരിക്കും നമ്മുടെ കൺട്രോൾ പോയിന്റ്. അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയുമോ, ഇന്നത്തെ ആളുകൾ മുഴുവനും, ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം നല്ലൊരു ശതമാനവും മൂല്യനിർണയം നടത്തുന്നത് സാമ്പത്തികമായി എന്ത് കിട്ടും എന്നാലോചിച്ചിട്ടാണ്. എന്റെ മകൻ ഒരു മുസ്ലിയാരായാൽ എന്ത് കിട്ടും? സൂപ്പർ കാറിൽ കറങ്ങാൻ പറ്റും, എന്നാ മുസ്ലിയാരായിക്കോട്ടെ. കൂടിയ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും, എന്നാ മുസ്ലിയാരായിക്കോട്ടെ. പല പള്ളികളിലും വിദേശ രാജ്യങ്ങളിൽ ഇമാമത്ത് നിന്നാൽ ലക്ഷക്കണക്കിന് സാലറി കിട്ടും, എന്നാൽ ഹാഫിളായിക്കോട്ടെ.
ഒരു പാഷനാണ്. നമ്മുടെ പുതിയ കാലത്ത് നമ്മൾ എല്ലാത്തിനെയും സമ്പത്തിന്റെയും ഭൗതിക താല്പര്യങ്ങളുടെയും സ്കെയിൽ കൊണ്ട് അളക്കുകയാണ്. എന്നാൽ എന്റെ മകന് ഈ ലോകത്ത് ദരിദ്രമായ ഒരു ജീവിതം നയിച്ചാലും നാളെ എന്റെ പൊന്നുമോൻ അല്ലാഹുവിന്റെ വീട്ടിൽ, അല്ലാഹുവിന്റെ ഭവനത്തിൽ അമ്പിയാക്കന്മാരുടെ ചാരത്തിരിക്കാൻ പറ്റുന്ന ഒരു മകനായി, എന്റെ മകൻ ഒരു ആലിമായാൽ, ഒരു ഹാഫിളായാൽ എന്റെ മകന് നാളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തിരിക്കാമല്ലോ എന്ന് പൂതി വെച്ച് മക്കളെ ഇൽമിന് വിടുന്ന എത്രയാളുണ്ടെന്നിവിടെ. മതരംഗം പോലും ഭൗതികതയ്ക്ക് അടിപ്പെട്ടു പോയി. മതസ്ഥാപനത്തിലേക്ക് കുട്ടികൾ പഠിക്കാൻ വരണമെങ്കിൽ ആദ്യം IAS എന്നെഴുതിയിട്ട് പ്ലസ് മുത്തവ്വൽ എന്നെഴുതണം. ആദ്യം MBBS എന്നെഴുതിയിട്ട് പിന്നീട് മതബിരുദം എഴുതണം. നമ്മൾ ഏത് ലോകത്ത് ജീവിക്കുന്നു? എന്റെ മകൻ ഭൗതികമായ ഒരു ഡിഗ്രിയും ഇല്ല. അവൻ അല്ലാഹുവിന്റെ ഖുർആൻ അറിയാം, അവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അറിയാം, അങ്ങനെ അങ്ങനെ അറിയാം എന്ന് വരുമ്പോൾ അവനിൽ ഒരു വലിയ മൂല്യം കാണാൻ പറ്റുന്ന രക്ഷിതാക്കൾ എവിടെ? ആലിമീങ്ങൾ എവിടെ? സാധാരണക്കാരെവിടെ? ഈ ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളെ ഒരു മതസ്ഥാപനത്തിൽ പഠിക്കാൻ ഏൽപ്പിച്ചു. ആ മതസ്ഥാപനത്തിലെ ഒരു ഡിമാൻഡ്, അവൻ SSLC കഴിഞ്ഞ് ദേവാ കോളേജിലേക്ക് വന്നാൽ ആദ്യത്തെ കൊല്ലം അവന് +1 പഠിപ്പിക്കൂല. അക്കൊല്ലം അവനെ അറബി ഭാഷ പഠിപ്പിക്കും, അക്കൊല്ലം അവന് ബിദായത്തുൽ ഹിദായ പഠിപ്പിക്കും, അക്കൊല്ലം അവനെ തഅലീമുൽ മുതഅല്ലിമ പഠിപ്പിക്കും. അപ്പൊ രക്ഷിതാവ് പറയും, എന്റെ മോന്റെ ഒരു കൊല്ലം പോയില്ലേ, ഈ പഠിപ്പിച്ചതൊക്കെയോ? എന്റെ മകന് ഒരു കൊല്ലം കൂടി കിട്ടി എന്ന് പറയണമെങ്കിൽ അക്കൊല്ലം അവനൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ലെങ്കിൽ അവൻ ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യമായ വിദ്യാഭ്യാസം നേടണം. അപ്പോഴേ അവന് കൊല്ലം കിട്ടി എന്ന് പാപ്പാക്ക് പറയാൻ പറ്റൂ, ഉമ്മാക്ക് പറയാൻ പറ്റൂ. +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം അവന് കിതാബ് നന്നായി ഓതട്ടെ ഡിഗ്രി ചെയ്യുന്നതിന് മുമ്പ്. തൽക്കാല കോളേജ് നമ്മൾ സ്കിപ്പാവുക, ഒരു കൊല്ലം വെറുതെ പോവും. ഇതാരാണ് ഈ മൂല്യം ഇടിച്ചു കളഞ്ഞത്? അല്ലാഹുവിന്റെ കലാമിന്റെ സാരങ്ങൾ പഠിക്കുന്നത് മൂല്യമില്ലെന്ന് കൽപ്പിക്കുന്നതാരാണ്? നമ്മൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളുടെയും ജീവിത വഴികളുടെയും മനോഹരമായ സമീക്ഷ പരിശുദ്ധമായ ഹദീസ് എന്റെ മകന്റെ ഓർമ്മയിലേക്ക്, പാരായണത്തിലേക്ക്, പഠനത്തിലേക്ക്, പ്രയോഗത്തിലേക്ക് പകർന്നെടുക്കുന്ന ഒരു പഠന വിഭാഗം എന്റെ മകന് കിട്ടുന്നത് മൂല്യമല്ലെന്ന് ചിന്തിക്കുന്നതാരാണ്? ഇതര മതസ്ഥരല്ല, വേറെ ഏതെങ്കിലും ജനവിഭാഗങ്ങളല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ മതത്തിന്റെ പഠനങ്ങൾക്ക് മൂല്യമില്ലാതെ പോയി. നമുക്ക് നമ്മുടെ മഹത്വങ്ങൾക്ക് മഹത്വമില്ലാതെയായി പോയി. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് മതത്തിന്റെ ശരിയായ വിചാരങ്ങൾ വരണം. മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇസ്ലാമിനെ പ്രയോഗിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് മുസ്ലിങ്ങൾ പറയാതെ പറഞ്ഞു പോകുന്നു ഇസ്ലാം അറിയാത്തത് കൊണ്ട്. ഇസ്ലാം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, ഇസ്ലാമിനെ അനുഭവിക്കാത്തത് കൊണ്ട്, ഇസ്ലാമിനെ അനുഭവിക്കാത്തത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ ശരിയായ നിലയിൽ അറിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ആരാണെന്നറിയുമോ? നമ്മൾ വിചാരിക്കും പുതിയ കാലത്ത് പണം വേണം, പണമുള്ളവൻ അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്
ലോകഗുരുവായ പുണ്യപ്രവരർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലും മദീനയിലുമായി ജീവിക്കുമ്പോൾ ഒരു ദിവസം അതാ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലൊരു വിരിപ്പ് റെഡിയാക്കി അതിന്റെ കട്ടിയൊന്ന് കൂട്ടി വിരിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കുന്നു ആയിഷ, ഈ വിരിപ്പിന് കട്ടി കൂടിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? എന്തേ? അപ്പോൾ പറഞ്ഞു, ലോകഗുരുവായ പുണ്യ തിങ്കളെ, അവിടുത്തെ റോസാ പുഷ്പം പോലെയുള്ള മനോഹരമായ മേനി, എന്തൊരു ചന്തമാണ് ആ മേനിക്ക്, എന്തൊരു സൗന്ദര്യമാണ് ആ ശരീരത്തിന്. ലോകത്തെ മാർദ്ദവമുള്ള എല്ലാത്തിനേക്കാളും മാർദ്ദവമുള്ള പരിശുദ്ധമായ മേനിയുടെ ഉടമയായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുന്ദരിയായ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടുത്തേക്ക് കിടക്കാൻ വേണ്ടി ഞാൻ തയ്യാർ ചെയ്ത വിരിപ്പാണ്, ഇനി മുതൽ ഒരു രണ്ട് മടക്കുള്ള കിടക്കയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചതാണ്. വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ട. അങ്ങനെ പല പ്രാവശ്യവും ആയിഷ റളിയല്ലാഹു അൻഹാ ജീവിതത്തിന്റെ ലാളിത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എനിക്ക് വേണമെങ്കിൽ ഈ കാണുന്ന മലകൾ സ്വർണമായി എന്റെ കൂടെ സഞ്ചരിക്കും. ആയിഷ, ഇക്കാണുന്ന പർവ്വതങ്ങൾ സ്വർണമായിട്ട് എന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും, പക്ഷേ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, ഞാൻ വേണ്ടാത്തത് കൊണ്ട് മാറ്റിവെച്ചതാണ്. ഒരിക്കൽ മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി, സ്വലാത്ത് ഉണ്ടാവണം. ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കണില്ല, കുറച്ചേരം പറഞ്ഞാൽ മതി. സ്വലാത്ത് ആ സമയത്ത് ചൊല്ലിയാൽ അതേ ഉള്ളൂ നമുക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഖഭാവം കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ മുഖഭാവം മാറിയിട്ടുണ്ടല്ലോ, ഒരു ക്ഷീണം കാണുന്നു. പറഞ്ഞു, മോനെ, ദിവസങ്ങളായി വയറ്റിലേക്കൊന്നും ചെന്നിട്ടില്ല, ദിവസങ്ങളായി ഒരു ജീവി കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടുള്ള ക്ഷീണമാണ്, വേറെ ഒന്നുമില്ല. ഞാൻ ഈ ലോകത്ത് നിന്ന് എന്തെങ്കിലും കരുതി പോകാൻ വന്നയാളല്ല, അതുകൊണ്ടാണ് മദീനയിൽ ഒരു കൊട്ടാരമില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. യമനിൽ ചെന്ന് നോക്കിയാൽ സാബ രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടം കാണാം, ഈജിപ്തിൽ പോയി നോക്കിയാൽ ഫറോവയുടെ കൊട്ടാരം കാണാം, അതുപോലെ റോമിന്റെയും കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ലോകത്തിന്നുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തും അതിനു മുമ്പും ഒരുപാട് രാജാക്കന്മാർ കൊട്ടാരങ്ങളിൽ വാണിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിൽ താമസിക്കുമ്പോൾ അവിടുത്തേക്ക് വേണ്ടി ഒരു കൊട്ടാരമില്ല. അവിടുന്ന് താമസിച്ച വീട് ഇന്നും അവിടുന്ന് താമസിക്കുന്ന വീട് തന്നെയാണ്. നമ്മൾ മദീനത്ത് ചെന്ന് മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര ഭവനം ഈ സ്റ്റേജിനേക്കാൾ അല്പം കൂടി വലിപ്പമല്ലേ ഉള്ളൂ. ആ അത്രയും മാത്രം വലിപ്പമുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പത്നിയായ ആയിഷ ഉമ്മയോടൊപ്പം ജീവിച്ച ഒരു ഭാഗമുണ്ട്.
അവിടെയാണ് ഇപ്പോഴും പുണ്യഭൂമിയിൽ കിടക്കുന്നത്. അവിടത്തേക്ക് സലാം പറയാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന സ്ഥലം ആ വീടിന്റെ ഭാഗമല്ല, അത് ഹഫ്സ ബീവിയുടെ വീടിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫായി ഇന്ന് കെട്ടിത്തിരിച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും ആയിഷ ഉമ്മയുടെ വീട് മാത്രമല്ല, അതിന്റെ പിൻഭാഗത്തുള്ള കുറച്ചു ഭാഗം ഫാത്തിമ ബീവിയുടെ വീട് കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എത്ര ചുരുങ്ങിയ സ്ഥലത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്? കൊട്ടാരം വേണ്ട, വേണ്ടായിട്ടല്ല, വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മൂല്യങ്ങളെ പഠിപ്പിച്ചു. ഇവിടെയുള്ള സ്വത്തും സൗകര്യങ്ങളുമല്ല, അതെല്ലാം നാളെ നശിച്ചു പോകും. മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ, എല്ലാം നശിച്ചു പോകും. ശേഷിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അവിടെ ഞാനാണ് രാജാവ്, എന്നേക്കുമുള്ള വീട്ടിലെ രാജാവ് ഞാനാണ്. അവിടെ കൊട്ടാരത്തിൽ ഞാനാണ്, അവിടെ സപ്രപഞ്ചത്തിൽ ഞാനാണ്. എന്നുമെന്നും നിൽക്കുന്ന വീട് പണിയാൻ വേണ്ടിയാണ് 4 ദിവസം കൊണ്ട് അവസാനിക്കുന്ന കൊട്ടാരം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം നയിച്ചത്. ആ ഒരു മൂല്യം അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത്. മൂല്യത്തെ അറിയണം. നമ്മളെല്ലാവരും ഇന്ന് വില കൽപ്പിക്കണമെങ്കിൽ സമ്പത്തിന് മാത്രമേ നമ്മുടെ മുമ്പിൽ ഇന്ന് വിലയുള്ളൂ. സമ്പത്തിന് മാത്രമേ ഇന്ന് വിലയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞത്, നിങ്ങളെല്ലാവരും നാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് എനിക്ക് പേടിയില്ല. ലാ അഖ്ഷ അലൈക്കും അൻ തുശ്രികു ബഅദി, എനിക്ക് ശേഷം നിങ്ങളെല്ലാവരും ബഹുദൈവാരാധകരാകും എന്ന പേടി എനിക്കില്ല. പിന്നെ എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പേടിയേ ഉള്ളൂ. ആ പേടി എന്താണ്? നിങ്ങളെല്ലാവരും ഭൗതികതയുടെ പ്രണയത്തിലേക്ക് വീണുപോകും. ഈ ലോകത്തെ സ്വത്തിന്റെ അടിമകളായി നിങ്ങൾ മാറും. സമ്പത്തിന് മാത്രം മൂല്യമുള്ള ഒരു കാലത്തേക്ക് നിങ്ങൾ വരും. മൂല്യങ്ങൾക്ക് മൂല്യമില്ല, സമ്പത്തിന് മാത്രമേ വിലയുള്ളൂ എന്ന ഒരു കാലത്തേക്ക് നിങ്ങൾ വരും. അതാണ് എനിക്ക് പേടി. അന്ന് നിങ്ങളെ ആർക്കും വേണ്ടി വരില്ല. അന്ന് നിങ്ങളുടെ വാക്കിന് സ്വരമുണ്ടാവില്ല. അത് നിങ്ങളുടെ ഇടപെടലുകൾക്ക് ഊക്കുണ്ടാവില്ല. ഇന്നലകളിൽ സാമ്രാജ്യങ്ങളെ ഞെട്ടിത്തെരിപ്പിച്ചത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേഷഭൂഷാദികളല്ല അന്നത്തെ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ചു കളഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ പ്രൗഢിയല്ല അങ്ങ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരയെ വെച്ചുകൊണ്ട് പാത്രിയാർക്കീസുമാരെ ഞെട്ടിത്തെരിപ്പിച്ചത്. അതാ ഫക്കീറായ ഒരാൾ തന്റെ പരിചാരകനെ വാഹനത്തിന്റെ മേലെയിരുത്തിയിട്ട് കടിഞ്ഞാണ് പിടിച്ചു വരുമ്പോൾ ആ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളെ അന്നത്തെ ക്രൈസ്തവ ലോകം മുഴുവനും പേടിക്കുകയാണ്. വേഷഭൂഷാദികൾ കൊണ്ടല്ല, ജാടകൾ കൊണ്ടല്ല, ഏതെങ്കിലും ആഠ്യത്വം കൊണ്ടല്ല, ഏതെങ്കിലും തമ്പുരാന്റെ ഭാവം കൊണ്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന ഈമാനിന്റെയും ജീവിതത്തിൽ മുഴുവനും നിഴലിച്ചു നിന്ന നബി സ്നേഹത്തിന്റെയും ഉജ്ജ്വലമായ ഇടപെടലാണ് ലോകത്തെ സാമ്രാട്ടുക്കളെ മുഴുവനും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചത്. നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് വിജയിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ, നമുക്ക് അതിജീവനം ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഭാഷ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക്. കാലം അത്രമേൽ ഭൗതികതയിലേക്ക് പോയിരിക്കുന്നു. അരുതേ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ പോലും സമയമില്ലാത്ത കാട്ടാളന്മാരുടെ കാലത്ത് ഫലസ്തീനിലെ പാവപ്പെട്ട 10,000 അരുങ്കൊല ചെയ്ത് കളയുമ്പോ അരുതടാ എന്ന് പറയാൻ ഒരു ശബ്ദമില്ലാത്ത കാലത്ത് മൂല്യങ്ങളെ കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ ആളുണ്ടാവില്ല.
ശരികളെ കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ ആളുണ്ടാവില്ല. ഇത്തരമൊരു കാലത്താണ് ശരിക്കു വേണ്ടിയുള്ള സ്വരം ആയുധമാകുന്നത്. ഇത്തരമൊരു കാലത്താണ് അരുതേ എന്ന് പറയാനുള്ള വാക്കുകൾ വലിയ വലിയ മാരകമായ ശക്തിയുള്ള പ്രതിരോധമാകുന്നത്. ഇക്കാലത്ത് ഈ ലോകത്തെ പിശാചുക്കളോട് അരുതടാന്ന് പറയാൻ ശക്തിയുള്ള ഒരു ഭരണാധികാരിയില്ല എന്നത് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ്. ഇസ്രയേലിന്റെ പിശാചുക്കളോട് അരുതടാ ഈ കുരുന്നുകളെ കൊന്നുകളയരുതെന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു ശബ്ദമില്ല എന്നത് ലോകരാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്. ലോകരാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല? അതുപോലെയാണ് ഭൗതികതയിൽ ഭ്രമിച്ച് സുഖാഡംബരങ്ങളോട് ലയിച്ചു ചേർന്ന് ആർത്തനാദങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഹലോ, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഇത് മായയാണ്, അപ്പുറത്തുണ്ട് ശരിയെന്ന് പറഞ്ഞാൽ ഇയാൾ ഭ്രാന്തനാണെന്ന് തിരിച്ചു വിളിച്ചു പറയും. ഇക്കാലത്തും ഇതേ പ്രസംഗിക്കാനുള്ളോ? ഇക്കാലത്തും ഇതേ പറയാനുള്ളോ? ഇപ്പോഴും ഇതൊക്കെയോ നിങ്ങൾക്കുള്ളോ എന്ന് ചോദിക്കുന്ന ഒരു ജനതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സമൂലമായ ഒരു മാറ്റം, കരണീയമായ ഒരു ഭാവി, ശുഭകരമായ ഒരു നാളെ, മോക്ഷങ്ങളുള്ള ഒരു പ്രഭാതം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരണം. പണവും പ്രതാപവും സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ടതൊക്കെ ആകാം, പക്ഷേ അതാണ് എല്ലാം എല്ലാം എന്ന് വിചാരിക്കരുത്. എന്റെ മകൻ അവൻ അല്ലാഹുവിന്റെ കലാമറിഞ്ഞ് അതിന്റെ ആശയമറിഞ്ഞുകൊണ്ട് പഠിച്ച് പാരായണം ചെയ്ത് ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു മകനുണ്ടായാൽ അവനൊരു ഓലക്കുടലിൽ താമസിച്ചാലും അവന് മൂല്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം. അറിയുമോ, മഹാനരായ ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോലും ഉപജീവനം തേടി ഒരു ജോലിക്ക് പോയില്ല. ഒരു ദിവസം പോലും വാപ്പാനെയും ഉമ്മാനെയും പോറ്റാൻ വേണ്ടി പണിയെടുത്തില്ല. ഒരു ദിവസം പോലും എവിടെങ്കിലും പോയി ജോലി ചെയ്ത് ശമ്പളം കൊണ്ടുവന്ന വാപ്പാനെ ഉമ്മാനെ പോറ്റാൻ പോയില്ല. ആ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഖുർആനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനും സേവനം ചെയ്തുകൊണ്ട് അറിവിന്റെ ചക്രവാളത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ പാചകം ചെയ്ത് ഉപ്പ കൊണ്ട കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് പള്ളിയിൽ ഇരുന്ന് കിതാബ് എഴുതി മുസല്ലയിൽ വന്ന് നിസ്കരിച്ച് മക്കത്ത് വന്ന് ഉംറ ചെയ്ത് ആ ജീവിതം മുഴുവനും അറിവിന് ചെലവഴിച്ചപ്പോൾ അൽ ഖുതുബ് അൽ ഇമാം അന്നവവി ലോകാവസാനം വരെയും ഈ ലോകത്തിന് ദിശ കാണിക്കുന്ന വലിയൊരു പണ്ഡിതനായി മാറി. ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇമാം നവവി തങ്ങൾ എഴുതിയ വരികൾ വായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങ് ജാമിഅ സഅദിയ്യ മുതൽ കേരളത്തിലുള്ള മുഴുവൻ മതസംഘടനകളുടെയും മതസ്ഥാപനത്തിൽ ഇമാം നവവി തങ്ങളുടെ ഒരു കിതാബെങ്കിലും പഠിപ്പിക്കപ്പെടാത്ത സ്ഥാപനമുണ്ടാവൂല. മിൻഹാജ് അതിന്റെ വ്യാഖ്യാനങ്ങൾ, റിയാദുസ് സ്വാലിഹീൻ. അങ്ങനെ ലോകത്തെ ഒരു ഉദയാസ്തമാനത്തിനിടയിൽ പരകോടി ജനങ്ങൾ നിത്യേന വായിക്കുന്ന രചനകൾ ഒരു 40 വയസ്സ് ജീവിതത്തിന്റെ ഉള്ളിൽ എഴുതി വെച്ചപ്പോൾ ഒരു പണവും ഒരു കൊട്ടാരവുമില്ലാതെ രാജാവായി ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. അങ്ങനെയും ചില രാജാക്കളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണില്ല. അങ്ങനെയും ചില രാജാക്കളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
ഉപജീവനത്തിന് വേണ്ടി ഒരിക്കൽ പോലും ജോലി ചെയ്യാൻ പോയില്ല. ജീവിതം മുഴുവനും എന്തിനു വേണ്ടിയാണ്? മഹാനായ ഇമാം ബുഖാരി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത് എന്തെല്ലാം ഉണ്ടോ? ഇമാം ബുഖാരി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത് എന്തെല്ലാം ഉണ്ടോ, എല്ലാം എന്തിനാ ചെലവഴിച്ചത്? ഉമ്മമാരെ, എന്റെ മകൻ എങ്ങനെയെങ്കിലും സമ്പന്നനായാലേ വലിയവനാവൂ എന്ന് ചിന്തിക്കരുത്. അതിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ ഒരു ദിവസവും പണിയെടുത്ത് ശമ്പളം വാങ്ങി ഉമ്മയെ പോറ്റിയില്ല. വാപ്പ നേരത്തെ വഫാത്തായി പോയി. വാപ്പയുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഇമാം ബുഖാരി തങ്ങൾ വിനിയോഗിച്ചു. പക്ഷേ ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതം മുഴുവനും തങ്ങളുടെ ഹദീസിന് ചെലവഴിച്ചതാണ്. വേറെ ഒന്നുമില്ല. 600,000-ൽ പരം ഹദീസുകൾ ഒരേ സമയത്ത് ഓർമ്മയിലുണ്ടായിരുന്നു. 600,000-ൽ പരം ഹദീസുകൾ ഒരേ സമയത്ത് ഓർമ്മയിലുണ്ട്. ബഹുമാനപ്പെട്ടവർ ഹജ്ജ് കഴിഞ്ഞ് ഒരു വർഷം മദീനയിൽ തന്നെ കൂടി, ഹിജാസിൽ തന്നെ കൂടി, പിന്നീട് ബഗ്ദാദിൽ വന്ന് അവിടെ മുഴുവനും സഞ്ചരിച്ച് ഹദീസുകൾ സമാഹരിച്ചു. മഹാനവറുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ പരിചാരകനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നേരിട്ട് ഹദീസ് കേട്ട എത്ര പേരുണ്ട് എന്ന് ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കി. ഒറ്റ മിന്നല് അപ്പോഴെനിക്ക് 300 പേരെ ഓർമ്മ വന്നു. അപ്പോഴെനിക്ക് 300 പേരെ ഓർമ്മ വന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നിവേദനം ചെയ്ത 1,000,000 പണ്ഡിതന്മാരുണ്ട്. അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടവർ അവരെ കുറിച്ച് ആരെ കുറിച്ച് എന്നോട് ചോദിച്ചാലും ഇല്ലാ വൈന്ദീ ഷൈഉൻ, എനിക്ക് അവരെ കുറിച്ച് വിവരമില്ലാതെ ഉണ്ടാവില്ല. അക്കാലത്ത് ജീവിച്ച 1,000,000 ആളുകൾ, 1,100 ചില്ലാനം പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് പഠിച്ചു. ആ പഠിച്ചപ്പോൾ അവരുടെ ഉസ്താദുമാരായ 1,000,000 ആളുകളെ വേറെ പഠിച്ചു. അത് മുഴുവനും ഓർമ്മയിലുണ്ടായി. അത് മുഴുവനും മെമ്മറിയിൽ വെച്ചു. എന്നിട്ടും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് ഞൊടിയിട കൊണ്ട് ലോകത്തോട് സംവദിക്കാൻ കഴിഞ്ഞു. ആ ഇമാം ബുഖാരി തങ്ങൾ കോടാനകോടി ആളുകളുടെ ഉള്ളിൽ ഈമാനിന്റെ പ്രഭ ഇന്നും നിറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്. 90,000 ആളുകൾക്ക് മഹാനവറുകൾ എഴുതിയ അൽ ജാമിഉ സഹീഹ് ദർസ് നടത്തി കൊടുത്തു. 90,000 ആളുകൾക്ക് ലോകാവസാനം വരെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥം എഴുതി. അത് മതി, അത് മതി. നമ്മുടെ മക്കൾക്കും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ എപ്പോഴാണ് നമ്മൾ നെയ്യുക? എന്റെ മകൻ ഒരു മൂല്യമുള്ള ആളാവണം, ഒരു ആലിമാവണം, പരിശുദ്ധ ഖുർആനിന്റെ കാവൽക്കാരനാവണം, ഇസ്ലാമിന്റെ കാവൽക്കാരനാവണം, വിജ്ഞാനത്തിന്റെ കാവൽക്കാരനാവണം. ഈ ഒരു നിലയിലേക്ക് സ്വപ്നങ്ങൾ നെയ്ത് ബുദ്ധിയുള്ള മക്കളെ അല്ലാഹുവിന്റെ ദീനിന് നൽകണേ. എന്റെ മോന് പഠിപ്പിന് നല്ല മാർക്കുണ്ട്. അവൻ IIT പോട്ടെ, എന്റെ മോൻ നല്ല ബുദ്ധിമാനാ, അതുകൊണ്ടവൻ ഇവിടുത്തെ ഏറ്റവും വലിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോട്ടെ. അങ്ങനെ കുറെ ആള് വേണം. പക്ഷേ എന്റെ മകൻ നല്ല ബുദ്ധിയുള്ളവനാണ്, നല്ല ഓർമ്മശക്തിയുള്ളവനാണ്, നല്ല ദിഷണയുള്ളവനാണ്. അവനെ ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കുന്നു. അവൻ ഖുർആൻ പഠിക്കട്ടെ,
തഫ്സീർ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ. നാളെ അവൻ ലോകത്ത് മുഴുവനുമുള്ള ആളുകൾക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു വിജ്ഞാനത്തിന്റെ സ്രോതസ്സാവട്ടെ എന്ന് ചിന്തിക്കാൻ 1% രക്ഷിതാക്കൾ ഇന്ന് ഈ ഉമ്മത്തിലുണ്ടോ? അങ്ങനെ പോകുമ്പോ നാളെ മുതൽ നിങ്ങൾക്ക് പൈസ എടുത്തു തരില്ല. അങ്ങനെ പോകുമ്പോ അവന് വലിയ കാറ് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പോകുമ്പോൾ അവന് വലിയ വീടുണ്ടാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവൻ ഉണ്ടാക്കുന്നത് വലിയ കാറിനെക്കാളും വീടിനേക്കാളും ഒക്കെ വലിയ മൂല്യമായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സയ്യിദ് ഫദൽ കോയമ്മ തങ്ങൾ ഖുറ, ഒരു സാധാരണക്കാരനെ പോലെ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച, വേഷങ്ങളിൽ പോലും ഭൂഷാദികളില്ലാതെ കടന്നുപോയ വിനയാന്വിതനായ ഒരു സയ്യിദ്, താജുൽ ഉലമയുടെ മകൻ. ചിലപ്പോഴൊക്കെ ഇസ്തിരി പോലും ഇട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോഴെങ്കിലും ഇതുപോലെ നല്ലൊരു കന്തൂറ പോലും ഇട്ടിട്ടുണ്ടാവില്ല. മഹാനവർകൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചു. പക്ഷേ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, എട്ടിക്കുളത്ത് വന്നുകൂടിയത് എത്ര ജനങ്ങളാണ്! ആ ജനാസ ഉള്ളാളത്തേക്ക് ചെന്നപ്പോൾ എത്ര ആയിരം ആളുകളാണ് അവിടെ വന്നത്! ആലോചിച്ചു നോക്ക്, അവിടുത്തെ വിശ്രമിക്കുന്ന ഖുറ എന്ന പ്രദേശത്ത് എത്ര ആയിരം ജനങ്ങളാണ് പാതിരാത്രി 2 മണിക്ക്, 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക് അവിടെ തടിച്ചുകൂടിയത്! ആ സയ്യിദിൽ ഉണ്ടായിരുന്ന മൂല്യം എന്താണ്? ഇത്രമേൽ ജനങ്ങളെ അവിടേക്ക് എത്തിച്ച ഒരു ഘടകം എന്താണ്? അതൊരാത്മീയമായ മൂല്യമാണ്, അതൊരാത്മീയമായ മഹിമയാണ്. ആ ഒരു മൂല്യമുള്ള ഒരാൾ എന്റെ മകനാകണം. ആരാധന കൊണ്ട്, ആത്മീയത കൊണ്ട്, അള്ളാഹുവിനെ ഭയന്ന്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത്, ജനങ്ങൾക്ക് ദീനിയായി സേവനം ചെയ്ത് നല്ല ഒരു മകൻ എനിക്കുണ്ടായാൽ, പ്രിയമുള്ളവരെ, അങ്ങ് കിടക്കുമ്പോൾ കഴിഞ്ഞ 7-ന്റെ ദിവസം മഹാനവറുകളുടെ പേരിൽ അവിടെ മരണപ്പെട്ടതിന്റെ 7-ന്റെ അന്ന് 12,000-ലേറെ ആളുകൾ ക്ഷണിക്കാതെ അവിടെ വന്നു. അത്രേ സംഘാടകർ പറയാ, 12,000 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി, തികഞ്ഞില്ല. ആര് വിളിച്ചിട്ട് വന്നു? ഈ 1,000,000 ജനങ്ങളെ അവിടേക്ക് എത്തിച്ച ഒരു മൂല്യമുണ്ട്. ആ മൂല്യത്തെ മരിക്കുമ്പോ തിരിച്ചറിഞ്ഞാ പോരാ, ജീവിതകാലത്ത് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ മക്കൾ ആ ഒരു ആത്മീയ വിധാനത്തിലേക്ക് ഉയരാൻ നമ്മൾ ആലോചിക്കണം. മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബഗ്ദാദിന്റെ ജയിലറകളിൽ കിടന്നുകൊണ്ട് ചാട്ടവാറുകൊണ്ടുള്ള അടി വാങ്ങുകയാണ് അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ. അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി സംസാരിച്ചപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ട് ഭരണകൂടം മർദ്ദിക്കുകയാണ്. അന്ന് ഭൗതിക സൗകര്യം ആഗ്രഹിച്ച മുഴുവൻ ആളുകളും ആശയത്തിൽ നിന്ന് മാറി. ഞങ്ങൾ ഇത് പറഞ്ഞാലേ വീടുണ്ടാവൂല, അതുകൊണ്ട് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയാം. ഇത് പറഞ്ഞാലേ ജോലി ഉണ്ടാവൂല, അതുകൊണ്ട് നമ്മൾ മാറുക. അങ്ങനെ കുറെ ആളുകൾ ഭൗതികതയിലേക്ക് മാറി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് ജയിലറയിൽ നിന്ന് ചാട്ടവാറ് കൊണ്ടുള്ള അടി വാങ്ങി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വായിക്കണം മുത്തഅല്ലിമുകളെ, കരയാതെ ചരിത്രഗ്രന്ഥം താഴെ വെക്കാനാവില്ല. ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കണ്ടാൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജീവിതം വായിക്കുമ്പോൾ കണ്ണുനീരിട്ട് വീഴാതെ ഒരാൾക്കും ആ ചരിത്രഗ്രന്ഥം മടക്കി വെക്കാനാവില്ല. പക്ഷേ എല്ലാവരും ഞെട്ടിപ്പോയി അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്തായപ്പോൾ. അതുവരെയും ഇറാഖ് കണ്ട ഏറ്റവും വലിയ ജനാവലി, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റേതായിരുന്നു. മഹാനവറുകളുടെ ജനാസയുടെ അടുക്കലേക്ക് വന്ന ജനാവലിയായിരുന്നു.
കാരണം എന്ത്? അഹമ്മദ് ബിൻ ഹംബൽ, നിങ്ങളുടെ ജീവിതം ലളിതമാണ്. ഒരു കടമുറിയുടെ ചെറിയ വാടക കൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ ബഗ്ദാദിൽ താമസിച്ചത്. ലളിതമായ ജീവിതം, പക്ഷേ ഉള്ളിൽ മൂല്യമുണ്ട്. ഇന്നും ഞങ്ങളെപ്പോലെയുള്ള മുത്തഅല്ലിമീങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പല ഹദീസുകളും ഇന്നും വായിച്ചിട്ടാണ് വന്നത്. ഇന്നും ഇതുപോലെ ലോകം വായിച്ചു കൊണ്ടിരിക്കുന്നു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുസ്നദ് എന്ന മനോഹരമായ ഗ്രന്ഥം. മുസ്നദ് കെട്ടിപ്പിടിച്ചിട്ട് കരയണം. കാരണം മുസ്നദ് അഹമ്മദിന് ജീവനുള്ള ഗ്രന്ഥമാണത്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എഴുതിയ മുസ്നദ് അണച്ചുകൂട്ടുമ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഒരു സുഗന്ധം വരും. മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജീവിതം വായിച്ചിട്ട് അവിടുത്തെ മുസ്നദ് ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്, കരയാതിരിക്കാൻ കഴിയില്ല. അത്രമേൽ അമൂല്യമായ ഗ്രന്ഥം. ലോകത്തിന് വെച്ചിട്ട് അവർ പോയി. നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മളാകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ന് മൂല്യങ്ങളെ കുറിച്ചുള്ള വർത്തമാനമില്ല. പൈസ, പൊസിഷൻ, നാല് ചില്ലറ വേണം, ഇല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചില്ലറയിലേക്ക് മാത്രമായി നമ്മുടെ ലക്ഷ്യങ്ങൾ മുഴുവനും. മതപഠനത്തിന് പോയാലും അവന് മതപഠനത്തെ എന്ന് പറയുന്ന അടിസ്ഥാന ലക്ഷ്യമല്ല. നല്ലൊരു ശതമാനം ആളുകൾക്കും അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ജീവിതം റബ്ബിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം. അങ്ങനെ ഒന്ന് വെച്ചാൽ അനുഭവിക്കുന്ന ഒരു മാനസിക സുഖമുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉള്ളുകൊണ്ട് അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട്. ആ മാനസികമായ സംതൃപ്തി എങ്ങാനും ലോകത്തെ രാജാക്കന്മാരറിഞ്ഞാൽ ലജാലദൂനാ ബിസ്സുയൂഫ്, അവര് വാളെടുത്ത് വെട്ടിയിട്ട് ആ മനസ്സമാധാനം ഇങ്ങ് തരാൻ പറയും. നമ്മൾ അനുഭവിക്കുന്നൊരു മനസ്സമാധാനമുണ്ട് അല്ലാഹുവിനെ അറിയുമ്പോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സംതൃപ്തിയുണ്ട്. മാഷാ അല്ലാഹ്, അതെങ്ങനെ പങ്കുവെക്കും, അതെങ്ങനെ പകർന്നു കൊടുക്കും? അതൊരു മധുവാണ്, അതൊരു നിധിയാണ്, അതൊരു ഖനിയാണ്, വർണ്ണിക്കാനാവാത്ത മനോഹാരിതയാണ്. അല്ലാഹുവിനെ പറയുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും പറയുകയും അവിടുത്തെ അവദാനങ്ങളെ വായിക്കുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മദീനത്തേക്കൊരു തീർത്ഥാടനം വരും. അപ്പോഴാണ് ലോകത്തെ അനുരാഗികൾ മുഴുവനും പാടിയതുപോലെ ഇന്നിൽ തിയാരീഹ സ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ സലാമീ റൗളതൻ ഫീഹ നബിയുൽ മുഹ്തറം. ഞാൻ മദീനയിലേക്ക് പോയപ്പോൾ കണ്ടത് പള്ളി മാത്രമാണെങ്കിൽ, ഞാൻ മദീനയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് പച്ചക്കൊബ്ബ മാത്രമാണെങ്കിൽ ഒരു നിർമ്മിതിയുടെ സൗന്ദര്യമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതേസമയത്ത് മദീനയിലേക്ക് ഞാൻ ചെന്നപ്പോൾ കണ്ടത് എന്റെ എല്ലാമെല്ലാമായ പുണ്യനബി തങ്ങളെയാണെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവനും മറികടക്കുന്ന ഒരു ആനന്ദത്തെയാണ്, ഒരു സൗന്ദര്യത്തെയാണ്. ഇത് പറയാൻ ലോകത്ത് ഭാഷയില്ല. ഒന്നുകൂടി ഞാൻ പറയാം. മദീനത്ത് ചെന്നപ്പോൾ കണ്ടത് വിശാലമായ മസ്ജിദുൻ നബവി മാത്രമാണെങ്കിൽ, അതാ ഉയർന്നു നിൽക്കുന്ന പച്ച കുബ്ബ മാത്രമാണെങ്കിൽ ലോകത്തെ സുന്ദരമായൊരു നിർമ്മിതിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മദീനത്ത് ചെന്നപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ എല്ലാം ലഭിച്ചുപോയി, എല്ലാം കിട്ടിപ്പോയി. പക്ഷേ ഇന്ന് മദീനത്ത് ചെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചു വരുന്നവർ വളരെ കുറഞ്ഞുപോയി. ഹാജിമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ഉംറക്കാർ നിരന്തരമായി പോയി വരുന്നുണ്ട്, കഅബാലയത്തിന്റെ സൗന്ദര്യം കണ്ടുവരുന്നവരുണ്ട്, മസ്ജിദുൽ ഹറാമിന്റെ നിർമ്മാണ വൈഭവം അറിയുന്നവരുണ്ട്. ആ മതാഫിൽ നിന്നുകൊണ്ട് കഅബത്തിന്റെ രക്ഷിതാവ് അല്ലാഹുവിനെ അനുഭവിച്ചവരുണ്ടോ? അവരാണ് ഹാജിമാർ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിലും അല്ലാഹുവിനെ കാണാനുള്ള ഒരു പോക്കാണ് ഹജ്ജ്. അതുകൊണ്ടാണ് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തത് മുതൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, വാഹനത്തിലിരിക്കുമ്പോഴും ലബ്ബൈക്, മലകളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും ലബ്ബൈക്, ഏതേത് നിർമ്മിതികളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോഴും അല്ലാഹുവേ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആ മതാഫിൽ ചെന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് തവാഫ് തുടങ്ങുമ്പോ അല്ലാഹുമ്മ ഈമാനം ബിക്ക, അതോടെ റബ്ബിനെ കണ്ടുകഴിഞ്ഞു, നേരിട്ട് പറയാൻ തുടങ്ങി. അല്ലാഹുമ്മ ഈമാനം ബിക്ക വ തസ്ദീഖം ബി കിതാബിക വ വഫാഅം ബി അഹദിക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ നിന്ന് എല്ലാത്തിലും റബ്ബിനെ കാണാൻ വേണ്ടി വന്ന ഞാൻ ഇവിടെ വെച്ച് നിന്നെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുമ്മ ഈമാനം ബിക്ക. മതാഫിൽ നിന്നപ്പോ റബ്ബ് നമ്മുടെ ഉള്ളിലേക്ക് വന്നോ, അപ്പോഴാണ് നമ്മൾ ഹാജിയായത്. അപ്പോഴാണ് നമ്മൾ ഉംറ നിർവഹിച്ചവരായത്. കേവലമായ ഒരു തീർത്ഥാടനമല്ല, കേവലമായ ഒരു സഞ്ചാരമല്ല, അല്ലാഹുവിനെ അത്യുന്നതമായി അറിയാനുള്ളതാണ് അറഫ. അടിമ ഉടമയോട് ഏറ്റവും ചേരുന്ന ഒരു മഹാമുഹൂർത്തം. അല്ലാഹുവേ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്, നിന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ മുമ്പിലൊന്നും പറയാൻ കഴിയണില്ല. അറഫയിൽ നിന്ന് ശബ്ദമുയർത്തുന്നതിനേക്കാൾ ശബ്ദമുയർത്താതെ മൗനം ദീക്ഷിച്ചവരാണ് ഒരു പക്ഷേ റബ്ബിലേക്കടുത്തവർ. അറഫയിൽ ഒരു ദിക്റും നിർബന്ധമില്ല. അതെന്താ? പരമാധികാരിയെ വേണ്ട പോലെ അറിഞ്ഞാൽ മിണ്ടാട്ടം മുട്ടിപ്പോകും. അല്ലാഹു ഉള്ളിലേക്ക് വന്നാൽ പിന്നെ മിണ്ടാട്ടില്ല. അറഫ്തു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ ആസ്വദിക്കുകയാണ്. അല്ലാഹുവിന്റെ ജലാൽ, അല്ലാഹുവിന്റെ ജമാൽ അതിങ്ങനെ ആസ്വദിച്ചു നിൽക്കുമ്പോ എന്തോ മിണ്ടാൻ കഴിയും. അല്ലാഹുവിനെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുമ്പോ മിണ്ടാട്ടമുണ്ടാവില്ല. അവിടുത്തെ ശബ്ദങ്ങളെക്കാൾ മൂല്യമുള്ളതാണ് നിശബ്ദത. അതുകൊണ്ടാണ് അറഫയിൽ നിർബന്ധമായ ദിക്റുകളില്ല. നമ്മൾ ജഡങ്ങൾ പോലെ അറഫയിലെത്തും, നമ്മൾ ജഡങ്ങൾ പോലെ മിനയിൽ താമസിക്കും, നമ്മൾ ജഡങ്ങൾ പോലെ തിരിച്ചു വരും. നമ്മൾ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞാ മനസ്സിലാവണില്ല. ഞാൻ ഈ പറയുന്നതും നമ്മൾ ഈ കേൾക്കുന്നതും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു അനക്കമുണ്ടാക്കിയിട്ടുണ്ടോ? അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു തആലാ ഫീ ഉലാ, അല്ലാഹുവിനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടോ? പ്രതീക്ഷയുണ്ട്, ഒന്നുമില്ലേ? അഹോ കഷ്ടം, നന്നായി പണിയെടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാഹുവിനെ പറയുമ്പോഴും കേൾക്കുമ്പോഴും അവനെ ആലോചിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പിടയൽ, ഒരു നനവ്, ഒരു കിണിവ്. അല്ലാഹ് ആരാണ് റബ്ബ്? യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്.
നമ്മുടെ ഉള്ളിലേക്ക് ആത്മീയ വിചാരങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്നു. നമ്മളൊരു ഓളം പോലെ ജീവിക്കുകയാണ്, നമ്മളൊരു താളം പോലെ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഒഴുക്കുവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടിചവറുകൾ പോലെ കാലത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ താളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലൊന്ന് പിടിച്ചു നിന്നുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തപിക്കുന്ന ഒരു ഹൃദയത്തോടെ ആകാശത്തിന്റെ അധിപൻ, ഭൂമിയുടെ പരമാധികാരി, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ ഒന്നറിഞ്ഞ് ആ റബ്ബിന്റെ ജലാലിലേക്ക് നമ്മളെ ചേർത്ത ഒരു ജമാൽ, അതാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സ്നേഹമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമാണ്, അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നിർത്തുന്നു, അല്ലാഹുവിനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്കും നമ്മളോട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി അതാ അവിടുത്തെ വീട്ടിൽ ആയിഷ ഉമർ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ലോകത്തിന്റെ രാജാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസ്റ്റുകൾ, ലിബറലിസ്റ്റുകൾ, നമ്മുടെ പെൺകുട്ടികൾ പറയും, ചിലർ പറയും എനിക്ക് വിവാഹമൊന്നും വേണ്ട, ചിലർ പറയും വിവാഹമൊക്കെ വേണം സ്വന്തം ഒരു ജോലിയായിട്ട്, ചിലർ പറയും വിവാഹം കഴിഞ്ഞാലും ജോലി വേണം, സ്വയം പര്യാപ്തത വേണം, സ്വയം ഇൻകം ജനറേറ്റ് ചെയ്യണം, എനിക്കാരെയും ആശ്രയിക്കാൻ പറ്റൂല, എനിക്ക് ഡ്രൈവിംഗ് അറിയണം, സ്വയം വണ്ടി എടുത്ത് പോകണം, എനിക്ക് സ്വന്തം ഇൻകം വേണം, സ്വന്തം വിനിയോഗിക്കണം, ഞാൻ ആരോടും എൻ്റെ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരരുത്. നമ്മളുടെ കുട്ടികൾ ഇന്നുണ്ടാക്കുന്ന ഒരു ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഴചേർത്ത് വെച്ച ഒരു കുടുംബജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ മനോഹാരിത അറിയാതെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ വരുന്നത്. നമ്മൾ കടത്തിക്കൂട്ടിയ പല മാലിന്യങ്ങളുമാണ് ഇന്നത്തെ കുടുംബത്തിന്റെ ഭദ്രതകളില്ലായ്മ ചെയ്യുന്നത്. നമ്മൾ കടത്തിക്കൂട്ടിയത് മതത്തിന് യാതൊരു പ്രശ്നമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തിനോദി തന്നത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളെ ഇണയും തുണയുമായി പടച്ചത്. നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ല, നിങ്ങൾ ഇണയും തുണയുമാണ്, നിങ്ങൾ ഇണയും തുണയുമാണ്. നിങ്ങളെ പരസ്പരം ഡിസൈൻ ചെയ്യുന്ന വസ്ത്രമാണ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും. മലയാളത്തിലെ ഭാര്യയും ഭർത്താവും നമ്മൾ പറയണ ഇണയും തുണയും, നിങ്ങളെ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളാണ്. നിങ്ങളൊരു മനസ്സായി ഒരു വലിയ നിർമ്മിതിയുടെ ഭാഗമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തോട് വിട പറയാൻ നേരം പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്നു. ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരു നാവിൽ അവസാനം കിട്ടിയ നനവേദാണെന്നറിയുമോ? പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നനച്ചുകൊടുത്ത മിസ്വാക്കിന്റെ നനവ്, അറാഖിന്റെ നനവ്. എത്രമേൽ പ്രണയമായിരുന്നു ആ അറുപതുകളിലും പ്രിയപത്നിയോടെ നടയാളപ്പെടുത്തിയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ചു വെച്ച മാംസക്കഷ്ണം അതെടുത്തിട്ട് ആയിഷ ഉമ്മയുടെ പല്ലു പതിഞ്ഞ ഭാഗത്ത് നിന്ന് ബാക്കി കടിച്ചു തിന്നുന്ന റൊമാൻറിക് സ്നേഹത്തെ അറുപതുകളിലും അടയാളപ്പെടുത്തിയ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സൗന്ദര്യത്തെ ലോകത്തെ വിജ്ഞാനികളുടെ ഉന്നതിയിൽ നിന്ന് നാല് ഖലീഫമാർക്കും മതവിധികൾ പറഞ്ഞു കൊടുക്കാൻ മാത്രം അവഗാഹമുള്ള പണ്ഡിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയിഷത്തു ത്വഹറ റളിയല്ലാഹു അൻഹ.
ഈ മതത്തെയാണോ വേറെ ഏതോ ഒരു ലോകത്തേക്ക് വലിച്ചു കെട്ടിയിട്ട് ഇപ്പോൾ ചില ലിബറലിസ്റ്റുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നത്? എത്ര മനോഹരമായൊരു ജീവിതം! ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പെരുന്നാളിന്റെ അന്ന് എത്യോപ്യക്കാരുടെ ഒരു കളി നടക്കുന്നുണ്ട് അങ്ങപ്പുറത്ത് പള്ളിയുടെ മുറ്റത്ത്. അപ്പൊ എന്നോട് ചോദിച്ചു ആയിഷ, കാണാൻ ബുദ്ധിയുണ്ടാവും? ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ ഇവിടെ വെച്ചോളൂ, മുഖം ഇവിടെ വെച്ചുകൊള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് നോക്കി, ആയിഷ മുഖം ഇവിടെ ചേർത്ത് വെച്ചു, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണായി, മടുത്തു. മതിയില്ലേ? മതി. മദീനത്ത് നിന്നുള്ള മനോഹരമായൊരു രംഗം. അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കരം കവർന്ന് മുസാഫഹ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുന്ന നേരം അള്ളാഹു നിങ്ങളുടെ കരം പിടിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. ഇത്ര മനോഹരമായ ഒരു സന്ദേശം അടയാളപ്പെടുത്തി ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നേതാവിനെ നമ്മൾ അറിയണില്ല, നമ്മൾ പഠിക്കണില്ല. ഞാൻ സദസ്സിനോട് ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, എന്നോട് ആരും ദേഷ്യം പിടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവചരിത്രം, ഒരു ബ്രീഫ് ജീവചരിത്രമെങ്കിലും വായിച്ചു തീർത്ത എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്! അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ ഒന്ന് കൈവക്കാൻ പറ്റുമോ? വിഷമാവോ? ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ബ്രീഫ് ഹിസ്റ്ററി എങ്കിലും വായിച്ചു തീർത്തൊരു കൈ നോക്കാൻ പറ്റുമോ? മാഷാല്ലാഹ്. ബാക്കി ആലോചിക്കുമ്പോ ഇന്നാലില്ല. നമുക്ക് നമ്മുടെ നബിയെ അറിയാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തറിയാനാണ് ഈ ജീവിതം? നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെ കുറിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു തീർത്തേനെ, ഉമ്മാനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു തീർത്തേനെ, ഭാര്യയെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു തീർത്തേനെ. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും ഇഷ്ടപ്പെടേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ ഒന്ന് വായിക്കാൻ നേരം കിട്ടാഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? ഓ മുഅ്മിനീങ്ങളെ, അതൊരപരാധമല്ലേ? നമുക്കറിയില്ല ആരാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വായിക്കും തോറും, പഠിക്കും തോറും, എഴുതും തോറും ഒരു മഹാലോകമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 771 ദിവസമായി അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസവും ഒഴിയാതെ ഇന്ന് 771 പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം മുതൽ തുടങ്ങിയ എഴുത്താണ്. കഴിഞ്ഞുപോയ ഓരോ അധ്യായത്തിലും എഴുതിയതിനേക്കാൾ കൂടുതൽ എഴുതാൻ വേറെയുണ്ട്. അങ്ങനെയുള്ളൊരു മഹാജീവിതം. ഈ സദസ്സിൽ ഒരു കൂട്ടുകാരനുണ്ട്, അയാളെ പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നമുണ്ടാവില്ല. സൈഫുദ്ദീൻ അല്ലേ? സൈഫുദ്ദീൻ എന്ന കൂട്ടുകാരൻ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ കുറിപ്പ് എല്ലാ ദിവസവും സ്വന്തം കൈപ്പടയിൽ നോട്ട്ബുക്കിൽ ഫുൾ എഴുതും. അങ്ങനെ 12 നോട്ട് പുസ്തകം പൂർത്തിയായി. ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വെച്ച് കാണുകയാണ്. അദ്ദേഹം നോട്ട് പുസ്തകം കാണിക്കാൻ വേണ്ടി വന്നതാ. ഏതാണ്ട് 2015 പേജ്, 2015 പേജ് ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹം എഴുതി. അത് അദ്ദേഹത്തിന് വലിയൊരു പ്രതീക്ഷയാണ്. അതിലെത്രയോ തവണ സ്വലാത്ത് എഴുതി,
എല്ലാ ദിവസവും ആകെ ഒരു ചെറിയ പാസേജ് ഉണ്ടാവുള്ളൂ എഴുതാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിക്കാൻ വിചാരിച്ചാൽ, എഴുതാൻ വിചാരിച്ചാൽ നമുക്ക് സമയം നീക്കി വെക്കാനാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇനി നിങ്ങളോടൊരു അഭ്യർത്ഥനയാണ്, ഈ വരുന്ന റബീഉൽ അവ്വല് തീരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും എന്ന് തീരുമാനിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈവെക്കാം. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ആരൊക്കെ കൈവെക്കിയെന്നും ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ബോധ്യപ്പെടാനും അല്ല, നിങ്ങൾക്ക് സ്വയം തീരുമാനം ഉറക്കാൻ വേണ്ടി കൈവെക്കാൻ പറഞ്ഞു. നമ്മൾ ഈ വരുന്ന റബീഉൽ അവ്വലിന് മുമ്പ്, റബീഉൽ അവ്വല് തീരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ വായിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സാഹിത്യോത്സവിനോട് അനുബന്ധിച്ച് ബുക്ക് ഫെയർ ഉണ്ടാവും. ആ ബുക്ക് ഫെയറിൽ നിന്ന് നിങ്ങൾക്ക് ആ പുസ്തകം, സുന്നത്തെ മഹത്തിന്റെ ആലിമ്യങ്ങൾ എഴുതിയ പലരും എഴുതിയ പുസ്തകമുണ്ട്. എന്റെ പുസ്തകം ചിലപ്പോൾ വായിച്ചാൽ തീരൂല. അതിപ്പോ ഇറങ്ങിയത് 3 വള്ളിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി 2 വള്ളിയും കൂടെ റബീഉൽ അവ്വലിന് മുമ്പ് ഇറങ്ങണം. അപ്പൊ അതും വാങ്ങാം. അതാകുമ്പോ കൂടുതൽ വിശാലമായി വായിക്കാം. ഏറ്റവും ബ്രീഫായിട്ടെങ്കിലും സുൽത്താനുൽ ഉലമാ ഉസ്താദ് എഴുതിയ പുസ്തകം IPB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബുക്ക് ഫെയറിൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുപോലെ IPB പബ്ലിഷ് ചെയ്ത ഇബ്രാഹിം നക്രാജ് ഫൈസിയുടെ ഒരു പുസ്തകം, ഒരു ബ്രീഫ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകം ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ, എന്റെ പൊന്നായ പൊന്നായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വായിച്ച് ഉള്ളിലേക്കൊന്ന് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതാരായിരുന്നു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നറിയുന്നത്. ചിലപ്പോ അത്ഭുതപ്പെട്ടു പോകും ആ ജീവിതം വായിക്കുമ്പോ. രാജപ്രൗഢിയിൽ നിന്നുകൊണ്ട് മേറാജിന് പോയ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കുകയാണ്. അത് വായിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴായിരിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമ്മായിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യം വായിക്കുന്നത്. അപ്പോ എത്രയോ കാലം കൊണ്ട് മടക്കി വെച്ച് പൊടി നിറഞ്ഞ ഒരു തഴപ്പായ എടുത്ത് നിവർത്തിയിട്ട് കൊടുത്തു. പഴക്കം കൊണ്ട് കാറിപ്പോയ ചില കാരക്കയും എടുത്തു വെച്ചു കൊടുത്തു. യാതൊരു മടിയുമില്ലാതെ ആ കാരക്ക എടുത്ത് കഴിച്ചു. യാതൊരു മടുപ്പുമില്ലാതെ ആ പൊടി പുരണ്ട പായയിൽ നിസ്കരിച്ചു. അവിടുത്തെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. സന്തോഷത്തോടെ ആ കുടുംബത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നു പോയി. ഇമാം അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് ഒരു ഭാഗത്ത്. ഇത് വായിക്കും. വേറെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാര് മുഴുവനും പരിഭ്രമിച്ചു പോയ രംഗത്ത് ഒരു രാജാവിനെ പോലെ വരുന്ന രംഗം വായിക്കാൻ പറ്റും. മദീനക്കാരോട് പറയും, പേടിക്കണ്ട, അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഒരു സ്വഹാബി പരിഭ്രമിച്ചു നിൽക്കുമ്പോ പറയും, മോനെ എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഏറ്റവും നിലവാരം കുറഞ്ഞ കാരക്ക കഴിച്ചു ജീവിച്ച ഒരു ഗ്രാമീണയായ ആമിനയുടെ മകനാണ് ഞാൻ, സന്തോഷത്തോടെ വന്നടുത്തിരുന്നോളൂ. പിന്നെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിക്കും. എവിടെയാണ്? അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങള് എല്ലാ സ്വഹാബികളും പരിഭ്രമിച്ച നേരത്തെ പടക്കളത്തിലേക്ക് ഞാൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് പ്രഖ്യാപിച്ചിറങ്ങിപ്പോയ ഒരു പ്രൗഢിയുടെ രംഗമാണ്. അനൻ നബിയു ലാകദിബ് അനബിനു അബ്ദുൽ മുത്തലിബ് ഹുനൈനിന്റെ രണാങ്കണം പരിഭ്രമിച്ചു പോയ പ്രകമ്പനം കൊണ്ട പ്രഖ്യാപനമാണ്. അത് വായിച്ചു കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് നമുക്കൊന്നുകൂടി പോകാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ തഴപ്പായിൽ കിടന്ന പായയുടെ അടയാളം ശരീരത്ത് മുഴുവനും വരഞ്ഞു കിടക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്ന് ചോദിച്ചു, അല്ലയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നല്ല വിരിപ്പെങ്കിലും ഇട്ട് കിടന്നുകൂടെ എന്ന്. അപ്പോഴവിടുന്ന് പറയും, ഞാൻ ഇവിടെ ജീവിക്കാൻ വന്ന ആളല്ല, ഞാൻ പോവാൻ വന്ന ആളാ. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ യാത്രികനാണ് ഞാൻ.
പിന്നെ ഞാൻ എന്തിന് വലിയ വിരിപ്പ് നോക്കണം, ഞാൻ എന്തിന് വലിയ കൊട്ടാരം എടുക്കണം, ഞാൻ എന്തിന് വലിയ സപ്രപഞ്ചത്തിലേക്ക് പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തുന്നൽക്കാരൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്, എന്റെ ചെറിയ കുടിലിലേക്ക് അവിടുന്ന് ഒന്ന് വരുമോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദുഇതു ഇലാ ഖുറാഇൻ ലഅജബ്തു, ചെറിയൊരു കുറഞ്ഞ മാംസം വെച്ച ഒരു കുഞ്ഞു സദ്യയിലേക്ക് എന്നെ വിളിച്ചാലും ഞാൻ വരും. ആ വീട്ടിൽ ചെന്നപ്പോൾ ചരങ്ങയും മാംസവും ഇട്ട നല്ല കറിയുണ്ട്. അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, ആ ചൊരങ്ങയിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ തെരഞ്ഞു തെരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ മുതൽ ഞാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സദ്യക്ക് പോകുമ്പോൾ ചരങ്ങാക്കറി ഉണ്ടെങ്കിൽ അതെടുത്ത് അടുത്ത് വെച്ച് കൊടുക്കും. പിന്നെ മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച എല്ലാ കറിയിലും ചൊരങ്ങ അതിലെ ഒരു വിഭവമായിരിക്കും. ഇങ്ങനൊക്കെ ജീവിക്കാൻ ഒരു നേതാവ് ലോകത്ത് വേറെ എവിടെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അധ്യായം വായിക്കുമ്പോഴും അങ്ങനെയാ. ലോകത്തൊരു നേതാവിനെ കുറിച്ചും ഇങ്ങനെ ഒരു അധ്യായം ഉണ്ടാവില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ മുസാഫഹ ചെയ്തതിനെ കുറിച്ച് മാത്രം ഇമാം യൂസുഫ് സാലിഹ് ഷാമി എഴുതിയത് വായിച്ചാൽ വേറെ ലോകത്തൊരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ അധ്യായം ഉണ്ടാവില്ല. ഒരു ലീഡറെ കുറിച്ച് അങ്ങനൊരു മഹാലോകമാണ്. പക്ഷെ നമുക്ക് നേരല്ല, ആരെ അറിയാൻ. ഫിദാക അബീ വ ഉമ്മീ എന്ന സ്വഹാബത്ത് മുഴുവനും പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നമുക്ക് നേരമില്ല. ഓ മുഅ്മിനീങ്ങളെ, നമുക്കാകെയുള്ള രക്ഷയാരാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് ഒരല്പസമയം അടുത്തേക്ക് വന്നാൽ, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ മംഗൂസ് മൗലിദ് ഓതുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു വരിയുണ്ട്. ആ വരി എവിടുന്നാണ്? ആ വരി ഏതാണ്? മംഗൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയതാണ്. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ എഴുതിയതാണ്. അവര് ആരുടെ ശിഷ്യനാണ്? ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അവരെല്ലാവരും അന്നത്തെ അസ്ഹരിമാരാണ്. ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ചവരാണ്. ജാമിഉൽ അസ്ഹറിൽ പഠിച്ചവരാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. കേരളത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ അസ്ഹരിമാരാരാണ്? അത് മഖ്ദൂമുമാരാണ്. അവര് ജാമിഉൽ അസ്ഹറിൽ പഠിച്ചു വന്നവരാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് ശിഷ്യന്മാരെ കാണാൻ പൊന്നാനിയിൽ വന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ അവരെഴുതിയ മൗലിദിന് മംഗൂസ് മൗലിദ് എന്ന് പേര് വെച്ചു കൊടുത്തു. ആ മംഗൂസ് മൗലിദിലുണ്ട് പണ്ട് കഞ്ഞിയും ചോറും ഒന്നും ഇല്ലാത്ത കാലത്ത് സലാത്തിനൊക്കെ ഒരു ഊർജം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മന്തിയും കബ്സയും ഒക്കെ കഴിച്ചിട്ട് ഒരു ആഫിയത്തും ഇല്ലാത്ത മനുഷ്യന്മാരായിപ്പോയി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചെല്ലുംബീബിൽ അവിടുത്തെ ശിപാർശ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണമേ.
അന്ത്യനാളിൽ അവിടുന്ന് അനുകമ്പയോടെ ശിപാർശ ഞങ്ങൾക്ക് നൽകണമേ. സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉന്നതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നമ്മൾ ചൊല്ലുന്ന ആ അഭ്യർത്ഥന എവിടുന്ന് കിട്ടിയതാണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ ഒരല്പസമയം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പൊന്ന് വീട്ടിലേക്ക് പോയതാണ്. അതിലും ചില രഹസ്യങ്ങളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവസാന നിമിഷങ്ങൾ വീട്ടുകാരോട് ചില സന്തോഷങ്ങൾ പങ്കുവെക്കാനും യാത്ര പറയാനുമുള്ള നേരമല്ലേ? അപ്പോൾ കൂട്ടുകാരനൊന്ന് മാറി നിന്നു കൊടുത്തതാണ്. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞു. അപ്പോഴേ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സമനില തെറ്റിപ്പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല, നാപ്പൊട്ടനായി പോയി, അഹ്റസായി പോയി. അല്പസമയത്തേക്ക് വാക്ക് പുറത്തു വരുന്നില്ല. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ബോധരഹിതനായി പോയി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹിമായത്തിന്റെ കവചമായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കി അമർത്തി സന്തോഷത്തിന്റെ എന്നാൽ വിരഹ ദുഃഖത്തിന്റെ ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞു, ഫൽനകുൻ ബിബാലിക യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഓർമ്മ വേണം, ഞങ്ങളെ മറന്നു പോകരുത്. അതാണ് നമ്മൾ ചൊല്ലുന്നത്, അഷ്ഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമതി മുഷ്ഫിഖ. നാളെ ഒന്ന് കൈപിടിക്കണേ, അവിടുന്ന് യാത്രയാവുകയല്ലേ, ഒന്ന് കൈപിടിക്കണേ, വിട്ടുകളയല്ലേ എന്നാണ് അടുത്ത കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ നിങ്ങൾക്ക് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് യാത്ര പറഞ്ഞു കൊടുക്ക പറയാനുണ്ടായിരുന്നത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഉള്ളറിഞ്ഞ മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തവണ മദീനയിലെത്തണം, ഒരുപാട് തവണ അവിടുത്തെ സന്തോഷത്തോടെ കാണണം. അവസാനം ഈ ലോകത്തോടുന്ന് പിരിയുന്ന സമയത്ത് അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവേ നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകാർ, കൂട്ടുകുടുംബാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം അല്ലാ.